തീവ്രവാദ ഭീഷണി നേരിടുന്ന രാജ്യങ്ങളിൽ ഇന്ത്യക്ക് നാലാം സ്ഥാനമെന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. രാജ്യത്തുണ്ടാകുന്ന ഭീകരാക്രമണങ്ങളിൽ 57% കശ്മീർ കേന്ദ്രീകരിച്ചാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പുറത്തുവിട്ട റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത്. രാജ്യത്തെ നിലവിലെ സ്ഥിതി അനുസരിച്ച് ഇത്തരം റിപ്പോർട്ട് വളരെ ഭയാനകം തന്നെയാണ്. മാവോയിസ്റ്റ് സംഘടനയായ CPI മാവോയിസ്റ്റ് ലോകത്തെ ഏറ്റവും അപകടകാരിയായ 6-ാമത്തെ ഭീകര സംഘടനയാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട്. തൊട്ടുപിന്നിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഫിലിപ്പൈൻസ് ആണ് ഉള്ളത്. താലിബാൻ, IS, അൽഷബാബ്, ബൊക്കോ ഹറാം എന്നിവയാണ് ലോകത്തെ ഏറ്റവും അപകടകാരികളായ ആദ്യ 4 ഭീകര സംഘടനകൾ. എന്നാൽ മാവോയിസ്റ്റുകൾ കഴിഞ്ഞ വർഷം മാത്രം 177 ആക്രമണങ്ങളിലായി 311 പേരെ കൊലപ്പെടുത്തിയെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ കണക്ക് വ്യക്തമാക്കുന്നത്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്ക് പ്രകാരം 833 സംഭവങ്ങളിലായി 240 പേർ മരിച്ചെന്നും ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നുമുണ്ട്. ഇന്ത്യയിൽ കഴിഞ്ഞ വർഷമുണ്ടായ ഭീകരാക്രമണങ്ങളിൽ 26% CPI മാവോയിസ്റ്റ് നടത്തിയതെന്നാണ് റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നത്. ജെയ്ഷെ മുഹമ്മദ്, ഹിസ്ബുൾ മുജാഹിദ്ദീൻ, ലഷ്കർ ഇ തൊയ്ബ എന്നീ ഭീകര സംഘടനകളാണ് തൊട്ടുപിന്നിലുള്ളത്. ഇന്ത്യയിലെ 29 സംസ്ഥാനങ്ങളിലും ഭീകരവാദം ബാധിച്ചിട്ടുണ്ടെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നത്. 2018 671 ഭീകരാക്രമണങ്ങളിലായി 971 പേർ കൊല്ലപ്പെട്ടെന്നും ജമ്മു കാശ്മീരിന് ശേഷം ഛത്തീസ്ഗഡിലാണ് ഏറ്റവും അധികം ഭീകരാക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്തതെന്നും കണക്കുകൾ ഇതിനോടകം തന്നെ വ്യക്തമായിരിക്കുകയാണ്. ലോകത്ത് ഭീകരവാദം ഏറ്റവും അധികം ബാധിച്ച രാജ്യങ്ങളിൽ അഫ്ഗാനിസ്ഥാൻ, സിറിയ, ഇറാഖ് എന്നിവയാണ് ആദ്യ 3 സ്ഥാനങ്ങളിലുള്ളത്. ഇതിനു പിന്നാലെ ഇന്ത്യ എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് പുറത്തു വരുന്നത്. അതോടൊപ്പം തന്നെ ഇന്ത്യയിലെ ജൂതന്മാരെയും ഇസ്രയേലി സമുദായങ്ങളെയും ലക്ഷ്യം വെച്ച് അൽഖ്വയ്ദ ഇസ്ലാമിക ഭീകരർ ആക്രമണത്തിനൊരുങ്ങുന്നതെന്ന് രഹസ്യാന്വേഷണ വിഭാഗത്തിന് മുന്നറിയിപ്പും ലഭിക്കുകയുണ്ടായി. ഓൺലൈൻ സന്ദേശങ്ങളും മറ്റ് തെളിവുകളും ആധാരമാക്കിയാണ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ജാഗ്രതാ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കൊച്ചിയിൽ ജൂതന്മാർ താമസിക്കുന്ന മേഖലയിൽ കേരള ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ജിഹാദി സംഘടനകൾ പരിശോധന നടത്തിയെന്നും സൂചനയുണ്ട്. കൊച്ചിയിലെ ജൂതപ്പള്ളികളായ ഫ്രീമാസൺ, സർവോത്മ, മസോണിക്, കോഡർ ഹാൾ എന്നിവയ്ക്കാണ് ജിഹാദികളുടെ ഭീഷണി ഇപ്പോൾ നേരിട്ടിരിക്കുന്നത്. അൽഖ്വയ്ദയും IS അനുകൂല ജിഹാദി സംഘടനകളും ചേർന്ന് ഇന്ത്യയിലേക്ക് എത്തുന്ന ഇസ്രയേലി വിനോദസഞ്ചാരികളെ തട്ടിക്കൊണ്ടുപോകാൻ വരെ സാധ്യതയുള്ളതായും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂഡൽഹിയിലെ ഇസ്രയേലി എംബസി ആക്രമിച്ചേക്കുമെന്ന വിദേശ രാജ്യങ്ങളിൽ രഹസ്യാന്വേഷണ വിഭാഗങ്ങളിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ മുന്നറിയിപ്പ് ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. ജൂതന്മാരുടെ സ്കൂളുകളും ഹോട്ടലുകളും വരെ ഭീകര സംഘടനകൾ ലക്ഷ്യം വയ്ക്കുന്നുണ്ടെന്നാണ് അറിയാൻ സാധിക്കുന്നത്. കശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതോടെ ഇസ്രയേലികൾ ഇന്ത്യയിലേക്ക് ഒഴുകുകയാണ് ഉണ്ടായത്. അവരുടെ രാജ്യത്തോടുള്ള ഭീകര സംഘടനയുടെ പകയാണ് ഇന്ത്യയിലെത്തുന്ന ഇസ്രയേലികൾക്കും നേരിടേണ്ടി വരുന്നത്. ലോകത്തെമ്പാടുമുള്ള ഇസ്രയേലികൾക്ക് അൽഖ്വയ്ദ, IS ഭീകരരിൽ നിന്ന് ആക്രമണം നേരിടേണ്ടി വരുന്നതിന്റെ കാരണവും ഇത് തന്നെയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.